ഹായ് ഡീസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നതാ വീണ്ടും നമ്മുടെ ഗാർഡൻ വീഡിയോ ആണ് കേട്ടോ, ലോട്ടസ് ഗാർഡൻ ആണ് കേട്ടോ. അപ്പോൾ നോക്കി എല്ലാവരും തലയും കുത്തി നിൽക്കുകയാണ്. ഇതാ നമ്മുടെ ദിലനൊക്കെ നോക്കി. ഇതുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വിരിയിപ്പിച്ചായിരുന്നു കേട്ടോ ഒരു ഫ്ലവറ്. ഇപ്പോൾ ഇതാ രണ്ടാമത്തെയാണ്. പക്ഷേ ഞാനിനിയിപ്പോൾ ഇതിനെന്തെങ്കിലും ചെയ്യാൻ നിന്നാലും അവിടെ വെച്ചിട്ട് തണ്ട് വെച്ചിട്ട് ഒടിഞ്ഞ് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേന്ന്, മഴയത്ത് ഒന്ന് പുറത്തിറങ്ങാനൊന്നും നിർത്തില്ല. എന്തൊരു വലിയ ബഡാ നോക്കൂ. പക്ഷെ എന്താ ചെയ്യാം. അപ്പം നമുക്കിതാ ഇങ്ങനെ വെച്ചിട്ട് തന്നെ വിരിയിപ്പിച്ചു കൊടുക്കാം കേട്ടോ. ദില്ലനാണ് കേട്ടോ, വലിയ ഫ്ലവറാണ് കേട്ടോ ദില്ലൻ്റെ. ഉണ്ടോ, ഇങ്ങനെ ഇരിക്കട്ടെ. തന്നെ കഴിഞ്ഞ ദിവസം പ്രാവശ്യത്തെ ഫ്ലവർ തന്നെ വിരിഞ്ഞു. അതാ ദിലൻ്റെ ഫ്ലവർ നോക്കി ഒടിഞ്ഞു കിടക്കാൻ കേട്ടോ. ഞാനിതിന് കമ്പ് കുത്തി കൊടുത്താലും കഴിഞ്ഞ ദിവസം ഒരു പുതിയ വെറൈറ്റി ദിൽസ വിരിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ കമ്പ് കുത്തി കൊടുത്തിട്ടും അവിടെ വെച്ചിട്ട് ആ കമ്പ് കുത്തി കൊടുത്ത ഭാഗം വെച്ചിട്ട് ഒടിഞ്ഞു പോയിട്ടാ. അപ്പോൾ ദിലൻ നോക്കി നല്ല വെങ്കിലേക്ക് ദിലൻ്റെ ഫ്ലവർ കാണാനായിട്ട് വലിയ പൂവാണ് കേട്ടോ. അതുപോലെ ഇതാ ഇതാണെങ്കിൽ നമ്മുടെ അയ്യോ ധ്രുവ്യാണ്, ധ്രുവ്യ ഒടിഞ്ഞെടുക്കാൻ കേട്ടോ. നമ്മൾ കമ്പ് കുത്തി കൊടുത്താലും ആ ഒരു ഭാഗം വെച്ച് അങ്ങോട്ട് ഒടിഞ്ഞു പോവാണ് കേട്ടോ. ഇഷ്ടംപോലെ എല്ലാത്തിലും ബഡ് ഉണ്ട് കേട്ടോ. പക്ഷെ ആ ബഡ് വെച്ചിട്ട് അങ്ങോട്ട് നമ്മൾ കമ്പ് കുത്തി കൊടുക്കുമ്പോൾ ഇത് ഈ എവിടെയാണോ കുത്തി കൊടുക്കണം അവിടെ വെച്ചിട്ട് അങ്ങോട്ട് ഒടിഞ്ഞു പോവാണ് കേട്ടോ. അതായത് അവിടെയൊക്കെ ഇതാ രുതിരയുടെ അതേ സെക്കൻഡ് ഫ്ലവർ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതാ രുതിര അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കാണിച്ചാലും അങ്ങോട്ട് കിടക്കാൻ പറ്റുമെന്ന് അറിയില്ല. മഴയത്ത് നല്ല രസമുണ്ട് കേട്ടോ, മുട്ടുകളും പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ അതാ ഞാനൊരു ഒരാളെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ദിൽസയുടെ ഫസ്റ്റ് ഫ്ലവറാണ് കേട്ടോ. എന്നിട്ട് ഞാനിതിന് കമ്പൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒടിഞ്ഞു പോയി. ഇതാ ദിൽസ നോക്കി, ഞാൻ എന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ വെച്ചേക്കാ. കണ്ടോ, നല്ല വലിയ ഫ്ലവറാണ് കേട്ടോ ദിൽസ. ഫസ്റ്റ് ഫ്ലവറാണ്, നല്ല വലിയ ഫ്ലവറാണ്. പിന്നെ അതാ ഇത് നമ്മുടെ രുദ്രയുടെ സെക്കൻഡ് ഫ്ലവറാണ് കേട്ടോ. രുദ്രയുടെ ഫസ്റ്റ് ഫ്ലവർ അത്യാവശ്യം നല്ല വലിപ്പമുണ്ടായിട്ടാ. കണ്ടോ, രുദ്രയുടെ സെക്കൻഡ് ഫ്ലവറാണ് കേട്ടോ ഇത്. പിന്നെ പിന്നെ ആരാ, അതെ പനീർ റോസ്. പനീർ റോസിൻ്റെ ബഡ് ഇതാ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെയാവുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ വീണ്ടും മഴ ഇങ്ങനെ ന്യൂനമർദ്ദോ എന്തൊക്കെയോ വന്നിട്ട് വീണ്ടും മഴ തന്നെയാണ്. മഴ മാറി എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതാ നോക്കിയാൽ ചൈനീസ് റെഡിൻ്റെ ഫസ്റ്റ് ബഡ് വന്നിട്ടുണ്ട്. പിന്നെ പിന്നെ ഇതാ അത് ഇതാ ആളവിടെ തന്നെ അങ്ങോട്ട് ഇരിക്കട്ടെ. പിന്നെ ഇതാ ഒക്ടോപ്പസിൻ്റെ സെക്കൻഡ് ബഡ്, നീലിമയുടെ സെക്കൻഡ് ബഡ്. നീലിമയ്ക്ക് വേറെ കുറേ ബഡുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടില്ലേ അവിടെ അങ്ങോട്ട് ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് മഴ ആയതുകൊണ്ട് നല്ല അത്യാവശ്യം പൊടിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, എല്ലാത്തിലും നല്ലപോലെ ബഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മഴ മാറി എന്ന് വിചാരിക്കണത് നമ്മുടെ പൊട്ടിപ്പോയ പാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒട്ടും സമയം കിട്ടിയിട്ടില്ല നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനുണ്ട്. പക്ഷേ ഇത് ഇതാണ്ട് ഇപ്പോഴും ഒരു മഴ ഇങ്ങനെ നിൽക്കണം കാരണം ഇങ്ങനെ ഇതിൻ്റെ റണ്ണറൊക്കെ നല്ല ഇത് കുഴപ്പമില്ലാണ്ട് ഇതിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, പാത്രം പൊട്ടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതാ പീക്ക് ഓഫ് പിങ്കിൻ്റെ ഒരു ബഡാണ്. പിന്നെ ഇതായത് ആ പിങ്ക് സ്പാർക്കിളിൻ്റെ ഒരു ബഡുണ്ട്. പിന്നെ ഇതാരാ, ഇത് മിസ് കേരളയുടെ ബഡാണ് കേട്ടോ. അത് കണ്ടില്ലേ, ചെറിയ ബഡാണെങ്കിൽ പോലും ഒക്കെ ഇങ്ങനെ ചാഞ്ഞ് ചെറിയ മിസ് കേരളൊക്കെ കുറേ ബഡ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു പിങ്ക് ബൗൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ. പിങ്ക് ബൗളാണ്, ഒരെണ്ണം വിരിഞ്ഞു കഴിഞ്ഞു. പിന്നെ അന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കണ്ടോ, പിങ്ക് ബോളിനും കുറേ ബഡ് വരുന്നുണ്ട്. അതുപോലെ എസ് വണ്ണ് നല്ലൊരു ഗ്രീൻ വെറൈറ്റി എന്ന് പറയാം കേട്ടോ. എസ് വണ്ണാണ്. എന്താ ഇതുപോലെ ഹോൾ വരുമ്പോഴാണ് കേട്ടോ. ഇതിന് ഇത്രയും കൂടി ആവാന്നാലും ഞാൻ ഇതിനൊന്ന് വിരിയിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കാം. കാരണം ഇതൊക്കെ ബൗൾലോട്ടസൊക്കെ ഒരുപാട് ഹൈറ്റ് അല്ലാണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ വരുമ്പോൾ അധികം അങ്ങനെ വലിയ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. കണ്ടോ, ഇത്രയത്തിൽ നിൽക്കുമ്പോൾ ഒടിഞ്ഞു പോയി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ബൗൾലോട്ടസിന് വരില്ല. നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ എസ് വണ്ണിന്. കുഞ്ഞൻ പൂവാണ്, പക്ഷേ ഉള്ളിൽ സീഡ് പോഡും ഈ ഒരു സൈഡിലുള്ള പൂക്കളൊക്കെ നല്ല ഗ്രീൻ കളറായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതാരാ, ഇത് മിസ് കേരള തന്നെയാ. പിന്നെ ഇത് ജംബോന്, ജംബോൻ്റെ ഫ്ലവറും ഈ പറഞ്ഞ പോലെ നമുക്ക് ഫസ്റ്റ് വന്നത് ഒടിഞ്ഞു പോയി, ഇതേ വീണ്ടും ഒരെണ്ണം കൂടി വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരു കമ്പ് കെട്ടി കൊടുത്താലും അത് ആ ഒരു ഭാഗം വെച്ചിട്ട് അങ്ങോട്ട് ഒടിഞ്ഞ് വീണ് പോവാണ്. ആ പിന്നെ ഇതാ വൈറ്റ് സ്വാൻ, വൈറ്റ് സ്വാനും ബഡ് വന്നു കേട്ടോ. ഒരു മാസം ആയുള്ളൂ കേട്ടോ നമ്മൾ വൈറ്റ് സ്വാൻ വെച്ചിട്ട്. പിന്നെ നമ്മൾ കുറച്ച് പുതിയ വെറൈറ്റീസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ.
ഇവിടെ ഇപ്പോൾ ഇത് നമ്മളെ നമ്മൾ വാങ്ങി വെച്ച് കുറേ ദിവസം കഴിഞ്ഞിട്ട് വെച്ചാറിനും കൊണ്ട് അതിൻ്റെ പേരൊക്കെ മാഞ്ഞു പോയി. അപ്പോൾ ഇനി ഫ്ലവറൊക്കെ ആയിട്ട് വേണം അതിന് പേരൊക്കെ എഴുതി വെക്കാനേട്ടാ. പിന്നെ ആരാ, പിന്നെ പുതിയ വെറൈറ്റീസ് ആരാ, ഇതാരാ ഇവിടെ, ആ ഇത് ത്രിവേണിക്ക് പിന്നെ ഇങ്ങനെ ഇഷ്ടംപോലെ ബഡ്ഡുകൾ വരുന്നുണ്ട്. അതുപോലെ പിങ്ക് പെർഫെക്ഷൻ ഒക്ടോപ്പസിൻ്റെ അവിടെ വിരിയിപ്പിക്കാറായി നിൽക്കുന്നുണ്ട് കേട്ടാ. അതിന് തന്നെ വിരിയെന്ന് തോന്നുന്നു, അങ്ങോട്ട് കിടക്കാൻ പറ്റുമെന്നറിയില്ല. ഇത് അമ്മേ വീണേനെ ഇവിടെ ഇത് നല്ലപോലെ ഹോള് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല ഒക്ടോപ്പസ് കണ്ട, നല്ലപോലെ ഇതിൻ്റെ സീഡ് പോഡ് ഭയങ്കര എന്തോ ഒരു പ്രത്യേകത കേട്ടോ. നല്ല ഭംഗിയാട്ടോ ഒക്ടോപ്പസിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. ഇത് കുറേ ദിവസം നമ്മളിങ്ങനെ വിരിയിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നിൽക്കും കേട്ടോ. കണ്ട ഒക്ടോപ്പസാണ്. ഓക്കെ ഒക്ടോപ്പസ് നല്ല അടിപൊളിയല്ലേ ഒക്ടോപ്പസ്. അതിൻ്റെ സീഡ് പോഡ് ഒക്കെ നല്ല ഭംഗിയല്ലേ സീഡ് പോഡ് കാണാനായിട്ട്. ഒക്ടോപ്പസിനും വേറെയും ബഡ്ഡുകളൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. ഒക്ടോപ്പസിനെ ഞാനൊന്ന് വിരിയിപ്പിച്ചു കൊടുത്തു. നല്ല കന കേട്ടോ, പക്ഷേ ഇതെന്തോ അത് ഒരുപാട് ഹൈറ്റ് വയ്ക്കാത്ത പറഞ്ഞു കൊണ്ട് ഇങ്ങനെ വീടാതെ നിൽക്കുന്നുണ്ട്. സൂര്യമുഖിയുടെ ബഡ്ഡത്തെ കഴിഞ്ഞ ദിവസം നന്നായിട്ട് വിരിഞ്ഞതൊക്കെ കൊഴിഞ്ഞ് നിലത്തേക്ക് വീട്. ഇനിയില്ല, ആ ഇനിയുണ്ട് സൂര്യമുഖി വേറെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാരാ, ഇത് നേരത്തെ കാണിച്ച നീലിമയാണ് കേട്ടോ. നീലിമയുടെ രണ്ട് ബഡ് പനീർ റോസ്. ഇനിയിപ്പോൾ എനിക്ക് വിരിയാത്ത ഒരാളെന്ന് പറയാനായിട്ട് നമുക്ക് ഉള്ളത് ക്രിസ്റ്റൽ പിങ്ക് ആണ് കേട്ടോ. ക്രിസ്റ്റൽ പിങ്ക് ഉണ്ട് സഹസ്രാറിൻ്റെ. സഹസ്രാറിൻ്റെ നോക്കി റിപ്പോർട്ടിങ്ങിന് ശേഷം വന്നതാണ്. ഇങ്ങനെ ഒന്ന് വിരിയിപ്പിച്ച് കൊടുക്കുക. ഇതൊക്കെ വെള്ളത്തിൽ മുങ്ങി കിടക്കുക ഉണ്ടോ. സഹസ്രാറിൻ്റെ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഒന്നും ബഡായതുകൊണ്ടേ വലിയ വലിപ്പമൊന്നുമില്ല കേട്ടോ. കണ്ട ചെറിയതാണ്. പിന്നെ നമ്മൾ വേറെ വളവും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു നേരത്തെ വെച്ചതിൽ തന്നെ വെച്ചിരുന്നു കേട്ടോ. പിന്നെ വേറെ ഒരാളെയും കൂടി വിരിയിപ്പിച്ചു കൊടുക്കാനുണ്ട്. ലീല, ലീല സിംഗിൾ പെറ്റലാണ്. ലീനേനെ ഒന്ന് വിരിയിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ലീലക്കൊക്കെ നന്നായിട്ട് ഹോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ഒറ്റക്കൈ കൊണ്ട് വിരിപ്പണ നിലത്തൊന്നും വെക്കാനും പറ്റില്ല, മഴ വീണാറിനും കൊണ്ടേ. ലീലേനെ നമുക്കൊന്ന് വിരിപ്പിച്ച്. ലീലൊക്കെ സിംഗിൾ പെറ്റലിൽ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് സീഡ് പോഡും ഒക്കെ നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ. വിരിയിപ്പിക്കൽ നമുക്ക് ഏത് രീതിയിൽ വേണേലും വിരിയിപ്പിക്കാം കേട്ടോ. ഇങ്ങനെ ചിലപ്പോൾ നാളെ തന്നെ വിരിയട്ടെ, എനിക്ക് ഒരു കൈ കൊണ്ട് വിരിയിപ്പിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ നിൽക്കണതായിരിക്കും ഭംഗി. ഇങ്ങനെ നിൽക്കട്ടെ, ഞങ്ങളുടെ തന്നെ വിരിയട്ടെ. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ലീലയാണ് കേട്ടോ. പിന്നെ അവിടെ ഒരാളും കൂടി ഉണ്ടല്ലോ, ആ യെല്ലോ പ്രോ പിങ്ക് ആണ് കേട്ടോ അത്. അതിനതാ ഇപ്പോൾ പറഞ്ഞ ബഡ് വലിയ ബഡാണ് കേട്ടോ. പിന്നെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, അവിടെയും വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇതാ അറ്റത്തിരിക്കണത് പത്മിയാണ്. ആ പിന്നെ ഇതാ ജംബോൻ്റെ അല്ല ഭീമിൻ്റെ രണ്ടാമത്തെ ഫ്ലവറും ഇതാ നിലത്ത് വീണെടുക്കുക. ആദ്യത്തെ ഫ്ലവർ പോയി, രണ്ടാമത്തെ ഫ്ലവറും നിലത്ത് വീണെടുക്കുക കേട്ടോ. പിന്നെ നമുക്കുണ്ടല്ലോ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം കേട്ടോ. നോക്കി നമ്മളെങ്കിൽ ചെറുപ്പം ഞാൻ തലയും കുത്തി വീഴും. മഴയൊക്കെ അല്ലേ. പിന്നെ ആരാ വിരിയിപ്പിക്കാനതാ, ഇത് സെറയുടെ ഫസ്റ്റ് ബഡ് ആണ് കേട്ടോ. ഞാൻ ഷോർട്ട് വീഡിയോ ഇന്നലെ വിരിയിപ്പിച്ചപ്പോൾ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട്. സെറയാണ് കേട്ടോ, സെറ ഫസ്റ്റ് ബഡാണ്. അതും ഒടിഞ്ഞു കിടക്കാണ്, കണ്ടില്ലേ. നല്ല ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് സെറേനെ കാണാനായിട്ട്. ഞാൻ ഷോർട്ട്സ് എടുത്തിട്ടുണ്ട്, ഇടാം കേട്ടോ ഞാൻ. പിന്നെ ഇതാ, ഇത് കഴിഞ്ഞ ദിവസം ഞാൻ നട്ടതാണ്. കുറേ ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് നട്ടതാണ്. പിടിക്കുമോന്നറിയില്ല, ചെറിയൊരു മുളപ്പൊക്കെ വരുന്നുണ്ട്. പുതിയ വെറൈറ്റി പുതിയതാണ് കേട്ടോ. പിന്നെ ഇതാ, ആ പിന്നെ ഇവിടെ ഒരാളും കൂടി ഉണ്ട് വിരിയിപ്പിക്കാനായിട്ട്. നന്ദ, നന്ദ നന്ദയുടെ അതെ, നന്ദേനെ നല്ലൊരു ഒരു രസ വെറൈറ്റി കളറാണ് കേട്ടോ. നന്ദയാണ് കേട്ടോ, നന്ദേനെ നമുക്ക് വിരിയിപ്പിക്കാവേ. ഇതിൻ്റെയൊക്കെ ഞാൻ വേറെ വിരിഞ്ഞതൊക്കെ ഷോർട്ട്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ നന്ദാണ്, നന്നട്ട നന്ദ കുഞ്ഞാണ് കേട്ടോ. ഇതും ഒരു ബോൾ വെറൈറ്റി എന്ന് പറയാം. നല്ല ഭംഗിയാണ് കേട്ടോ നന്ദേനെ കാണാനായിട്ട്. ഇനി അങ്ങോട്ടൊക്കെ കടക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പിന്നെതാ ഇത് പിങ്ക് ജൂപ്പിറ്ററാണ്. പിങ്ക് ജൂപ്പിറ്ററിൻ്റെ ബഡ്. പിന്നെ നന്ദയ്ക്കൊക്കെ കയറും, പിന്നെ അവിടേക്കൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇനി അങ്ങോട്ട് പോകുന്നില്ല ഞാൻ. ഇവിടെയൊക്കെ മരം വെട്ടിയിട്ടൊക്കെ കഷ്ണങ്ങളൊക്കെ കിടക്കണമെന്നേ. അപ്പോൾ ഇതുണ്ടല്ലേ, കുറച്ചൊക്കെ വിരിയിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ എടുക്കാറായി തോന്നുന്നു. ഇലകളൊക്കെ കരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ മഴ മാറാണ്ടും ഒന്നും എടുക്കൽ നടക്കില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗാർഡനിൽ ഇന്ന് വിരിഞ്ഞ പുതിയ പുതിയ വെറൈറ്റീസ് ഇട്ടാകണ്ടല്ലേ. അപ്പോൾ പുതിയ വെറൈറ്റീസ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു ഒരുപാട് ജോലി ചെയ്യുന്നതുമ്പോൾ ഒരു പ്രത്യേക ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഒരു പ്രത്യേക എനർജി കിട്ടുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ നിങ്ങളോടും അതിനൊപ്പം തന്നെ ഈ താമരക്കുട്ടികളോടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.